ലോകത്തിലെ ഏറ്റവും വിലമതിക്കാനാകാത്ത നിധിയായി കരുതപ്പെടുന്ന ഒന്നാണ് നോബൽ സമ്മാനങ്ങൾ. അതിവിശിഷ്ടരായിട്ടുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള എന്നാൽ സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിന് ഉടമകളായിട്ടുള്ളവർക്കൊക്കെ ലഭിക്കുന്ന സമ്മാനമാണ് നോബൽ പ്രൈസ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനോ ജനങ്ങളെ സേവിക്കുന്നതിനോ ഒക്കെ നോബൽ സമ്മാനം ലഭിക്കാം. അത്തരത്തിൽ സമാനതകളില്ലാത്ത വ്യക്തിത്വങ്ങൾക്ക് നോബൽ സമ്മാനം ലഭിച്ച ചരിത്രമുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ള 10 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ത്യ എത്രാമതാണ് എന്നതും നമുക്ക് നോക്കാം. നമ്പർ 10, ചൈന, നോർവേ. ഈ 2 രാജ്യങ്ങൾക്കും 12 വീതം നോബൽ സമ്മാനങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ചൈന ഏഷ്യൻ രാജ്യവും നോർവേ ഒരു യൂറോപ്യൻ രാജ്യവുമാണ്. നമ്പർ 9, ഓസ്ട്രിയ, നെതർലാൻഡ്സ് എന്നിങ്ങനെ 2 രാജ്യങ്ങളാണ് 9-ാം സ്ഥാനത്തുള്ളത്. 2 നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളാണ്. 18 വീതം നോബൽ സമ്മാനങ്ങളാണ് നെതർലാൻഡിനും ഓസ്ട്രിയയ്ക്കും ലഭിച്ചിട്ടുള്ളത്. നമ്പർ 8, സ്വിറ്റ്സർലാൻഡ്, ഇറ്റലി, കാനഡ. ഈ 3 രാജ്യങ്ങളാണ് 8-ാം സ്ഥാനത്ത് വരുന്നത്. ഈ 3 രാജ്യങ്ങൾക്കും 19 വീതം നോബൽ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഇറ്റലിയും സ്വിറ്റ്സർലാൻഡും യൂറോപ്യൻ രാജ്യങ്ങളും കാനഡ വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യവുമാണ്. നമ്പർ 7, റഷ്യ, പോളണ്ട്. ഈ 2 രാജ്യങ്ങളും നമുക്കറിയാം റഷ്യ പൊതുവെ യൂറോപ്യൻ രാജ്യമായും ഏഷ്യൻ രാജ്യമായും യൂറേഷ്യൻ രാജ്യമായും ഒക്കെ കരുതാറുണ്ട്. റഷ്യയിൽ ഭൂരിഭാഗം ജനങ്ങളും യൂറോപ്യൻ കോണ്ടിനെന്റിലോട്ട് ചേർന്നാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻസ് ആയിട്ട് അവരെ പരിഗണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 രാജ്യങ്ങളും യൂറോപ്പിന്റെ ഭാഗമായി തന്നെ പരിഗണിക്കാം നമുക്ക്, പോളണ്ടും റഷ്യയും. 26 വീതം നോബൽ പ്രൈസുകളാണ് ഈ 2 രാജ്യങ്ങളും നേടിയിട്ടുള്ളത്. നമ്പർ 6, ജപ്പാൻ. ജപ്പാൻ എന്ന് പറയുന്നത് ഒരു ഏഷ്യൻ രാജ്യമാണ്. പല രംഗങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ജപ്പാന്റെ നേട്ടങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. 27 മെഡലുകളാണ് ജപ്പാൻ ഇതുവരെ നേടാൻ സാധിച്ചിട്ടുള്ളത്. 27 നോബൽ പ്രൈസുകൾ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നമ്പർ 5, സ്വീഡൻ. സ്വീഡൻ എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ രാജ്യമാണ്. നിങ്ങൾ ഇത്രയും നേരം കേട്ടതിൽ കൂടുതലും യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു എന്നത് എത്ര കൗതുകമുള്ള കാര്യമാണെന്ന് നോക്കൂ. എന്തായാലും യൂറോപ്യന്മാർ തന്നെയാണ് കൂടുതൽ നോബൽ പ്രൈസ് നേടിയത് എന്ന് ചിന്തിക്കാൻ വരട്ടെ. സ്വീഡൻ 29 നോബൽ സമ്മാനമാണ് നേടിയിട്ടുള്ളത്. നമ്പർ 4, ഫ്രാൻസ്. വീണ്ടും മറ്റൊരു യൂറോപ്യൻ രാജ്യം. 56 നോബൽ പ്രൈസുകളാണ് ഫ്രാൻസിന്റെ ക്രെഡിറ്റിലുള്ളത്. നമ്പർ 3, ജർമ്മനി, മറ്റൊരു യൂറോപ്യൻ രാജ്യം. 83 നോബൽ പ്രൈസുകളാണ് ജർമ്മനിയുടെ ക്രെഡിറ്റിലുള്ളത്. നമ്പർ 2, യുണൈറ്റഡ് കിങ്ഡം. 103 നോബൽ സമ്മാനങ്ങളാണ് UKയുടെ പേരിലുള്ളത്. തീർച്ചയായിട്ടും അതും ഒരു യൂറോപ്യൻ രാജ്യമാണ്. സോ ഇത്രയും നേരം നമ്മൾ കേട്ടതിൽ ബഹുഭൂരിപക്ഷം വരുന്നതും യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു. നമ്പർ 1, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. മറ്റുള്ള 2, 3, 4 സ്ഥാനക്കാരെയൊക്കെ നാണിപ്പിച്ചുകൊണ്ട് ഈ ലിസ്റ്റിൽ 1-ാമത് അമേരിക്ക എത്തുമ്പോൾ അമേരിക്കയുടെ മെഡൽ നേട്ടം അവിശ്വസനീയമാണ്. 275 നോബൽ സമ്മാനങ്ങളാണ് അമേരിക്ക നേടിയിരിക്കുന്നത്. ന്യായമായും നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും, ഇവിടെ ഇന്ത്യ ഇല്ലല്ലോ, ഇന്ത്യ എത്രാമതാണ് എന്ന്. നോബൽ സമ്മാനം നേടിയ രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മുടെ ഇന്ത്യ തീരെ പിന്നിലൊന്നുമല്ല കേട്ടോ. ഇന്ത്യ 13-ാം സ്ഥാനത്തുണ്ട്. അതായത് 10-ാം സ്ഥാനത്തുള്ള ചൈനയും നോർവേയും കഴിഞ്ഞാൽ അടുത്തത് ഡെൻമാർക്കാണ്. 12-ാം സ്ഥാനത്ത് ഓസ്ട്രേലിയയാണ്, 10 മെഡലുകൾ. അത് കഴിഞ്ഞുള്ളത് 13-ാം സ്ഥാനത്ത് ഇന്ത്യയാണ്, 9 മെഡലുകൾ. ഫലത്തിൽ വേണമെങ്കിൽ നമുക്കും ഇന്ത്യയെ കൊണ്ടുവന്ന് 10-ാം സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ സാധിക്കും. കാരണം ഇന്ത്യയുടെ ആകെ ക്രെഡിറ്റിൽ 12 മെഡലുകളുണ്ട്. അതായത് 3 മെഡലുകൾ, അത് ഇന്ത്യൻ റെസിഡൻസ് ആയിരുന്ന സമയത്ത് വിദേശികളായിട്ടുള്ള വ്യക്തികൾക്ക് ലഭിച്ചിട്ടുള്ള മെഡലുകളാണ്. അക്കൂട്ടത്തിൽ ദലൈലാമ പോലും ഉൾപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ തന്നെയാണ്. സമാനമായ രീതിയിൽ 3 പേർക്ക്, 2 UK പൌരന്മാർക്ക് ഉൾപ്പെടെ 1992-ലും 1997-ലും ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് നോബൽ സമ്മാനം വന്നിട്ടുണ്ടെങ്കിലും അതിനെ നമുക്ക് ഇന്ത്യൻ നോബൽ പ്രൈസ് ആയിട്ട് കരുതാൻ കഴിയാത്തത് കൊണ്ടാണ് അത് ഉൾപ്പെടുത്താത്തത്. അതുകൂടി ചേർത്താണെങ്കിൽ ചൈനയ്ക്കൊപ്പം 12 മെഡലുകളുമായി ഇന്ത്യയും ഈ 10-ാം സ്ഥാനത്ത് ഉണ്ടാകുമായിരുന്നു. നമുക്ക് അങ്ങനത്തെ മെഡലുകൾ വേണ്ട. തീർച്ചയായിട്ടും ഈ 1901 മുതൽ ഏതാണ്ട് 2021-നിടയിലുള്ള കാലഘട്ടത്തിലുള്ള നോബൽ പ്രൈസുകളെയാണ് നമ്മൾ കണ്ടതും കേട്ടതും. എന്നാൽ മനുഷ്യൻ അവന്റെ ജീവിതം തുടങ്ങിയ കാലം മുതൽ അവൻ ഈ പുരോഗതിയിലേക്ക് എത്തുന്ന ഒരു നിർണായക കാലഘട്ടത്തിൽ മനുഷ്യന് ആവശ്യമായതൊക്കെ കണ്ടുപിടിച്ചത് നമ്മുടെ പ്രാചീന ഭാരതമായിരുന്നു എന്നതാണ് വാസ്തവം. ഒരുപക്ഷെ ആ കാലത്ത് ഇതുപോലൊരു നോബൽ പ്രൈസ് ഉണ്ടായിരുന്നുവെങ്കിൽ 1-ാമതുള്ള അമേരിക്കയുടെ 10 മടങ്ങ്
നോബൽ സമ്മാനങ്ങളെങ്കിലും നമ്മുടെ ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പേരിൽ ഉണ്ടാകുമായിരുന്നു. ദൗർഭാഗ്യവശാൽ ആ കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഇങ്ങനെ ഒരു സംവിധാനമൊന്നും. മാത്രമല്ല പാശ്ചാത്യർ കൊണ്ടുവന്ന നോബൽ പ്രൈസ് പോലെയുള്ള സംവിധാനങ്ങളുടെ കൂടുതൽ പ്രയോജനങ്ങൾ ലഭിച്ചിട്ടുള്ളതും അവർക്കാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന പ്രാചീന സംഭവങ്ങളെ അല്ലെങ്കിൽ പ്രാചീന കാലത്തുണ്ടായിരുന്ന അറിവുകൾ പല രീതിയിൽ കടത്തിക്കൊണ്ടുപോയി തന്നെയാണ് പല കേമന്മാരും ഇത്തരത്തിലുള്ള പുത്തൻ കണ്ടുപിടുത്തങ്ങൾ നടത്തി നോബൽ പ്രൈസുകൾ അടിച്ചെടുത്തിട്ടുള്ളത്. നോബൽ സമ്മാനത്തിന്റെ ചരിത്രം ചികഞ്ഞുപോയാൽ സമാധാനത്തിന്റെ നോബൽ പ്രൈസ് കിട്ടേണ്ടിയിരുന്ന മഹാത്മാഗാന്ധിക്ക് പോലും ഈ പാശ്ചാത്യർ കൊടുത്തിട്ടില്ല എന്നതിൽ വരെ നമുക്ക് എത്തി നിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഭാരതത്തിന് ഈ ഒരു ലിസ്റ്റിൽ മെഡലിന്റെ എണ്ണം കുറഞ്ഞു പോയതിൽ യാതൊരു സങ്കടവും നമുക്കുണ്ടാവേണ്ടതില്ല. കാരണം പാശ്ചാത്യന് നമ്മളെ അംഗീകരിക്കാൻ മടിയാണ്. എന്നിട്ടും മിടുക്കരായ ചിലർ കാരണം നമ്മുടെ രാജ്യത്തിലേക്കും എത്തിയില്ലേ നോബൽ സമ്മാനം. ഈ 9 എന്ന് പറയുന്ന നമ്പറിന് ഏതാണ്ട് 900-ഓ 9000-ഓ തന്നെ എണ്ണത്തിന്റെ മൂല്യമുണ്ട്. പലരും രേഖപ്പെടുത്താതെ പോയ, ബോധപൂർവം ഒഴിവാക്കി കളഞ്ഞ, അല്ലെങ്കിൽ അടിച്ചുമാറ്റി സ്വന്തം പേരിലാക്കിയ മെഡലുകളുടെ ചരിത്രം. ഗുഡ് ബൈ.